കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ നാദിർഷയെ ഇന്ന് കോടതി വിസ്തരിക്കും. കൊച്ചിയിലെ പ്രത്യേക വിചാരണ കോടതിയിലാണ് നാദിർഷ ഹാജരാകുക. കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ സുഹൃത്തു കൂടിയാണ് നാദിർഷ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം കേസിലെ പ്രതികളിൽ നിന്ന് ഭീഷണി ഉണ്ടായതായി നാദിർഷയും ദിലീപും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇരുവരും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സാക്ഷി വിസ്താരത്തിനിടെ നാദിർഷ വിശദീകരിച്ചേക്കാം എന്നാണ് കരുതുന്നത്. 300-ൽ അധികം സാക്ഷികളുള്ള കേസിൽ കാവ്യമാധവൻ ഉൾപ്പെടെ 180 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായി. ആക്രമണത്തിന് ഇരയായ നടിയോട് കാവ്യയുടെ ഭർത്താവും കേസിലെ മുഖ്യപ്രതിയുമായ നടൻ ദിലീപിന് ശത്രുതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കാനാണ് കാവ്യയെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വിസ്താരത്തിനിടെ നടി കാവ്യമാധവൻ കൂറുമാറിയത് പ്രോസിക്യൂഷന് തിരിച്ചടിയായി. കാവ്യയെ 1-ൽ അധികം ദിവസങ്ങളിൽ വിസ്തരിച്ച ശേഷമാണ് നാദിർഷ വിസ്താരത്തിന് വേണ്ടി കോടതിയിലെത്തുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം നാദിർഷയ്ക്ക് വന്ന ഫോൺ വലിയ വിവാദമായിരുന്നു. ദിലീപിനെ കുടുക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന ആരോപണത്തിന് ഇത് കാരണമായിരുന്നു. പണം ആവശ്യപ്പെട്ടാണ് വിളിച്ചത്. കേസിൽ ആദ്യം അറസ്റ്റിലായത് സുനിൽകുമാർ എന്ന പൾസർ സുനിയാണ്. ഇയാളുടെ സഹ തടവുകാരനായിരുന്ന വിഷ്ണു ഭീഷണിപ്പെടുത്തുന്നു എന്നായിരുന്നു നാദിർഷയുടെയും ദിലീപിന്റെയും ആക്ഷേപം. 1.5 കോടി രൂപ ആവശ്യപ്പെട്ട് വിഷ്ണു ഫോണിൽ ബന്ധപ്പെട്ടു എന്നും പണം കൈമാറിയില്ലെങ്കിൽ ദിലീപിനെ കേസിൽ കുടുക്കുമെന്നുമായിരുന്നു അത്രേ ഭീഷണി. ദിലീപ് കേസിൽ അറസ്റ്റിലാകുന്നതിന് മുൻപാണ് ഭീഷണി കോൾ വന്നതും നടൻ പോലീസിൽ പരാതി നൽകുന്നതും. 1.5 കോടി രൂപ തന്നില്ലെങ്കിൽ ദിലീപിനെ കേസിൽ കുടുക്കുമെന്നായിരുന്നു ഭീഷണി. നിങ്ങൾ 1.5 കോടി നൽകിയില്ലെങ്കിൽ 2.5 കോടി രൂപ നൽകാൻ വേറെ ആളുണ്ടെന്നും ഭീഷണിപ്പെടുത്തിയ വ്യക്തി പറഞ്ഞുവെന്നും പരാതിയിൽ പറയുന്നു. ഭീഷണിപ്പെടുത്തി വന്ന ഫോണിന്റെ ശബ്ദരേഖയും മറ്റു വിവരങ്ങളും സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി എന്നാണ് വിവാദം കത്തിനിന്ന വേളയിൽ ദിലീപും നാദിർഷയും എല്ലാം സൂചിപ്പിച്ചിരുന്നത്. ദിലീപിനെ നേരിട്ട് വിളിക്കാൻ ശ്രമിച്ചു. നടക്കാത്തതിനെ തുടർന്ന് നാദിർഷയെയും ദിലീപിന്റെ സഹായിയെയും ഫോണിൽ ബന്ധപ്പെട്ടാണ് ബ്ലാക്ക്മെയിൽ ചെയ്തത് എന്നും പരാതിയിലുണ്ട്. തന്നെ കേസിൽ കൊടുക്കാൻ ചില കളികൾ നടക്കുന്നുവെന്ന സംശയമാണ് ദിലീപ് അന്ന് പ്രകടിപ്പിച്ചത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും താരം ആരോപിച്ചിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ കാര്യമായ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിട്ടില്ല. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലാവുന്നതാണ് കണ്ടത്. 2017 ഫെബ്രുവരി 17 കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ സംഘങ്ങൾ അറസ്റ്റിലായി. പിന്നീടാണ് ഭീഷണി കോൾ വിവരം പുറത്തു വന്നത്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ടത് ദിലീപ് നൽകിയ കൊട്ടേഷനാണ് എന്ന വിവരങ്ങളിലും പോലീസിന് ലഭിച്ചു. ദിലീപിനെയും നാദിർഷയെയും ഒരുമിച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ശേഷമാണ് 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലായത്. 85 ദിവസത്തിന് ശേഷം നടന് ജാമ്യം ലഭിച്ചു. അതേസമയം കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സുപ്രീം കോടതി അനുവദിച്ചിരുന്നു. 3-ാം തവണയാണ് കേസിന്റെ വിചാരണയ്ക്ക് സമയം നീട്ടി നൽകുന്നത്. വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രത്യേക കോടതി ജഡ്ജിയാണ് സുപ്രീം കോടതിക്ക് കത്ത് നൽകിയത്. തുടർന്ന് കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസത്തെ സമയം കൂടി സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇത് 3-ാം തവണയാണ് വിചാരണ പൂർത്തിയാക്കാനുള്ള സമയപരിധി സുപ്രീം കോടതി നീട്ടി നൽകുന്നത്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.